ടിൻഡു, നീ കുറെ നേരമായല്ലോ കുത്തി വരയ്ക്കുന്നു, എന്താടാ അതിന് മാത്രം ചെയ്യാനുള്ളത്? ഷോ, ഈ അച്ഛന്റെ ഒരു കാര്യം ചെയ്യാനും സമ്മതിക്കില്ല. അച്ഛാ പ്ലീസ്. എന്നാലും നീ എന്താടാ ഈ ചെയ്യുന്നത്? അച്ഛനൊന്ന് അപ്പുറത്തെങ്ങാനും പോയിരിക്കുന്നുണ്ടോ? വല്ലാത്തൊരു കഷ്ടം തന്നെയാ നിങ്ങളുടെ കാര്യം. ചെക്കൻ വല്ലപ്പോഴും ആ ഒന്ന് പഠിക്കാനിരിക്കുന്നത്. ആ സമയം നോക്കി ശല്യപ്പെടുത്താൻ ഇറങ്ങിക്കോളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. നീ എന്തിനാടി ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ എന്റെ മകനോടല്ലേ സംസാരിക്കുന്നത്. ഓഹോ, അങ്ങനെയാണെങ്കില് ഞാൻ എന്റെ മകന് വേണ്ടിട്ടാ സംസാരിക്കുന്നത്. അല്ല പിന്നെ, ഞാനിപ്പോ എന്ത് ചെയ്യണം? നീ പറയുന്നത് നിങ്ങൾ എന്തിനാ മനുഷ്യ ആ ചെറുക്കം പഠിക്കുമ്പോ ശല്യം ചെയ്യുന്നത്? എടാ ടിൻഡു, എന്തിനാടാ നിരപരാധിയായ എന്നെ ഇങ്ങനെ ചീത്ത കേൾപ്പിക്കുന്നത്? സോറി അച്ഛാ, അമ്മ ഇങ്ങനെ കത്തി കയറുമെന്ന് കരുതിയില്ല. ദേ, നിങ്ങളോടല്ല മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. എടാ ടിൻഡു, നീ ശരിക്കും എന്താടാ പഠിക്കുന്നത്? പഠിക്കല്ല അച്ഛാ, ഞാനൊരു കവിത എഴുതുകയാ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്, നിറഞ്ഞ പാത്രത്തിൽ ഞണ്ടു വീണാൽ ജല 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 ജ. അരെ വാ, ഒരൽപ്പം കലയൊക്കെ വേണ്ടേ അച്ഛാ? നിന്റെ അച്ഛൻ നീ വിചാരിച്ച പോലെ ഒന്നല്ല, ഭയങ്കര കലാകാരനല്ലേ. കേട്ടോടാ അമ്മ പറഞ്ഞത്, എന്റെ അച്ഛനും ഭയങ്കര കലാകാരനായിരുന്നു. അത് പുള്ളിയെ കണ്ടാൽ അറിയാം. അതെങ്ങനടാ, കലാകാരനെ കണ്ടാ എങ്ങനെയടാ തിരിച്ചറിയുന്നത്? മുത്തച്ഛനെ കണ്ടാ തന്നെ അറിയില്ലേ, മുഖത്ത് തെളിഞ്ഞു കിടക്കുകയല്ലേ കലകൾ, വസൂരി കലകൾ. എന്തൊരു സുഖം ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കാൻ. അധികം സൂഹിക്കേണ്ട, ഇപ്പോ ഇതുവഴി കോർപ്പറേഷന്റെ വണ്ടി പോവും, അപ്പോ അത്ര സുഖം കാണില്ല. കോർപ്പറേഷനെ കുറ്റം പറയാൻ വരട്ടെ, എന്റെ മൂക്കടപ്പ് മാറ്റിയത് കോർപ്പറേഷനാ. അതെങ്ങനെ? ഒരാഴ്ചയായി മൂക്കടപ്പ് കാരണം പൊറുതി മുട്ടുകയായിരുന്നു. ഇന്നലെ രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ ഭാഗ്യത്തിനൊരു കോർപ്പറേഷൻ വണ്ടി മുമ്പിൽ കൂടെ പോയി. അതിന്റെ മണമടിച്ചപ്പോൾ മൂക്കിന്റെ അടപ്പ് ഇട്ടപ്പേ എന്ന് പറഞ്ഞ് തുറന്നു. ഇന്നലെ നിന്റെയും അടപ്പ് തെറിച്ചെന്ന് കേട്ടല്ലോ. എന്റെ അടപ്പോ? അതെപ്പോ? ഞങ്ങൾ അറിഞ്ഞു, റപ്പാ ചേട്ടനാ പറഞ്ഞത് നിന്റെ വണ്ടി പോലീസ് പിടിച്ചെന്ന്. അതിലെന്താ ഇത്ര പുതുമ? എന്നിട്ടെന്തായി? ഫൈൻ അടച്ചോ? കണക്കായി പോയി. ഫൈനോ? ഞാനോ? എന്നിട്ട് എങ്ങനെ ഊരി പോന്നു? എസ് ഐ ഒരൊറ്റ ചോദ്യ, ലൈസൻസ് മാർസിയും എവിടെടാന്ന്. നിനക്ക് എവിടുന്നാ ലൈസൻസ്? 10 വയസ്സുള്ള നിനക്ക് എവിടുന്നടാ ലൈസൻസ് എന്ന് ചോദിച്ചിട്ട് എസ് ഐ ഒരു അലർച്ചയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 18 വയസ്സായെന്ന്, വളർച്ച കുറവോണ്ട് ഇങ്ങനെ ആയിപ്പോയതാന്ന് പറഞ്ഞു. അയാളത് വിശ്വസിച്ചോ? വിശ്വസിക്കാതെ പിന്നെ? അതായിരുന്നില്ലേ എന്റെ ഭാവാഭിനയം. അങ്ങനെ പറഞ്ഞത് നന്നായി. 18 വയസ്സില്ലെന്ന് അറിഞ്ഞാൽ വേറെയും ഫൈൻ കിട്ടും. ആർസിയും ഇൻഷുറൻസും ഒക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ലെന്നേ, അത് അച്ഛന്റെ ബാഗിൽ കിടപ്പുണ്ട്. എന്നിട്ട് നീ ഇങ്ങനെ ഊരി പോന്നു? അതാടാ ടിൻഡു മോൻ, ഞാനേ അട്ടയുടെ കണ്ണ് കണ്ടവനാ. ഇപ്പൊ കൊണ്ടു, ഇനി കാണാൻ പോകുമ്പോ എന്നെയും കൂടി വിളിക്കണേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പഴഞ്ചൊല്ലും പറയാൻ സമ്മതിക്കില്ല. രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് പറയടാ. ഞാൻ നോക്കിയപ്പോ മൂപ്പരുടെ നെറ്റിയിൽ ചന്ദനക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷവും ഒക്കെ. ആളൊരു ഭക്തി ലൈനാണെന്ന് മനസ്സിലായി. പുള്ളി ബുക്കും പേപ്പറും ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? പറഞ്ഞു തുലക്കടോ. ഞാൻ പറഞ്ഞു, മഹാനവമി അല്ലേ, ബുക്കും പേപ്പറും അമ്പലത്തിൽ പൂജയ്ക്ക് വെക്കാൻ കൊടുത്തു എന്ന്. എസ് ഐ ഫ്ലാറ്റ്.